Hello friends, welcome back to Musthu's vlog. In the hour that a food recipe might an Indianuda come cooker chicken. I think in you dacan no come. Then Mumbai, each channel subscribe chair on the vacant boy, subscribe chica, and I'll never video to program. I have 1.5 kg full chicken. Now, we have masala. We have a masala. We have a मुळवन आय वरन्य कोटे दिनीशेषम उरी फॉक को बेच्ची इंगेने कुत्ती कोट का इन्नाल एल्ला इड़तो नन्ना आय मसाला बोर्ची चिकन ने बालरे टेस्ट बोरो ഇപ്പോൾ ഇതു മുഴുവനും വരഞ്ഞും ഫോക്ക് കൊണ്ട് ഒരു കുത്തിട്ടും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനുള്ള നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം ഇതിനായി 1/2 ടേബിൾസ്പൂൺ നല്ല എരിവുള്ള മുളക് എടുക്കാം 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 tablespoon velthulli inji paste 1 tablespoon vinegar avashyathinu uppu 1/2 tablespoon velchanam serthu nannayi koichedukkam nangal idu velchanayilana koichedukkunnathu ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കനിലേക്ക് നന്നായി പുരട്ടി കൊടുക്കാം ഇതിന്റെ ഉൾഭാഗത്തെല്ലാം നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കാം ഇപ്പോൾ ഞങ്ങളുടെ ചിക്കൻ ഫുൾ മസാല പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് കുക്കറിൽ ഇടുമ്പോൾ നന്നായി ഇരിക്കാൻ വേണ്ടി ഒരു നൂൽ വെച്ച് ഇതിനെ കെട്ടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കാലെല്ലാം കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഞങ്ങളുടെ ചിക്കൻ 1/2 മണിക്കൂർ റെസ്റ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു കുക്കറിലേക്ക് 2 ടേബിൾസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം ഇടത്തും എത്തുന്ന വിധം ചുറ്റിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് 15 മിനിറ്റ് വരെ അടച്ച് വെച്ച് വേവിക്കാം നിങ്ങളുടെ കുക്കറിന്റെ പ്രഷറും കോയുടെ വലുപ്പം അനുസരിച്ചായിരിക്കും ഇതിന്റെ വേവ് ടൈം കൂട്ടുക നമുക്ക് ഇത് 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ ഇപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞിട്ടുണ്ട്
ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനകത്തുള്ള ആവി പോകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി കുക്കറിൽ നിന്നും ചിക്കൻ രണ്ട് കൈകളുടെ സപ്പോർട്ടിൽ ഇതിൽ നിന്നും മാറ്റാം. സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ വേവിക്കാനെടുത്ത ഓയിലിലേക്ക് ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയതാണ്. ഇത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് ചെറുതായി ഇതിലെ വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. വറ്റി വന്ന ശേഷം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമെല്ലാം ചെറുതായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ കുക്കർ ചിക്കൻ സെർവിങ് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, ഈസിയുമാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.